മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് എന്നും അദ്ദേഹത്തിൻ്റെ ആർജവം എങ്ങനെയാണ് എന്നുള്ളതും ഇത്രയും നാളായിട്ടും മനസ്സിലാക്കാൻ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. അതുകൊണ്ടാണ് രാവിലെ ഭീഷണി മുഴക്കലും വൈകുന്നേരം ആ ഭീഷണിയൊക്കെ പിൻവലിച്ച് സാഷ്ടാംഗ പ്രണാമവും. വ്യാപാരികളുടെ സമരവുമായി ബന്ധപ്പെട്ട് അതുതന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച എല്ലാ നിയമവും ലംഘിച്ച് കട തുറക്കുമെന്ന് വ്യാപാരികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, വല്ലാത്ത രീതിയിൽ കളിച്ചാൽ നേരിടേണ്ട രീതിയിൽ നേരിടാൻ അറിയാമെന്ന്, അത് മനസ്സിലാക്കി കളിച്ചാൽ മതിയെന്ന്. അന്നവിടെ ചന്ദ്രഹാസമിളക്കി പ്രതിപക്ഷവും വ്യാപാരികളുമൊക്കെ പിന്നെയും രംഗത്തെത്തി. ആഹാ, അങ്ങനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, എന്നാൽ പിന്നെ കാണിച്ചു തരാം, കട തുറന്നിട്ട് തന്നെ മേക്കാര്യം എന്നുള്ള നിലയിലായിരുന്നു. മുഖ്യമന്ത്രി നമുക്ക് ചർച്ച നടത്താമെന്ന് വ്യാപാരികളോട് പറഞ്ഞപ്പോൾ അവർ ആ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ട് അതുവരെ അവർ ഘോഷാല പാടിക്കൊണ്ടിരുന്ന മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും തള്ളിപ്പറഞ്ഞു. പിന്നെയും വായ്ക്കകത്ത് മൈക്ക് കൊണ്ട് കുത്തിത്തിരി കൊടുത്തപ്പോൾ, എന്നാൽ പിന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ശനിയും ഞായറും കട തുറന്നു കളയുമെന്നുള്ള അടുത്ത ഭീഷണിയായി. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നതിനുള്ള സമയം നിശ്ചയിച്ചതിന് ശേഷമാണ് ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ ഈ വ്യാപാര സംഘടനകളുടെ നേതാവ് നസറുദ്ദീൻ ഇത്തരത്തിൽ വലിയ വീമ്പിളക്കിയത്, ഭീഷണി മുഴക്കിയത്. ആറേഴ് മുഖ്യമന്ത്രിമാരുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടുള്ള ആളാണ് താനെന്നും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഒരു സംഘർഷാന്തരീക്ഷം കേരളത്തിൽ സംജാതമാകാൻ പോകുന്നു എന്ന് മാധ്യമങ്ങൾ കൊട്ടിപ്പാടി, സർക്കാരിനെ വീണ്ടും ഇതാ വരച്ച വരയിൽ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ചർച്ച കഴിഞ്ഞ് എല്ലാം മുഖ്യമന്ത്രി പറയും എന്ന നിലപാടിലെത്തി നിൽക്കുന്നു വ്യാപാര തൊഴിൽ സംഘടനകൾ. ഇതാണ് അവസ്ഥ. മുഖ്യമന്ത്രി ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയിലും ധാരണയായത്. സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്നതിനനുസരിച്ച് കൂടുതൽ ഇടങ്ങളിൽ കടകൾ തുറക്കുന്നതിനുള്ള അവസരം നൽകാം. ആഘോഷവേളകൾ വരുന്നതുകൊണ്ട് അതിനനുസരിച്ച് വിൽപ്പന കൂടുതലായി നടക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കാം. എല്ലാം അനുഭാവപൂർവം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്നതിനനുസരിച്ച് പരിഹരിക്കാമെന്ന് ആദ്യം മുതൽ തന്നെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ധിക്കാരപരമായ സമീപനം വ്യാപാരികളോടോ മറ്റേതെങ്കിലും വിഭാഗത്തോടോ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ മഹാമാരിയുടെ കാലത്ത് അങ്ങനെ സ്വീകരിക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കില്ലല്ലോ. ഒന്നാം തരംഗത്തിൻ്റെ കാലത്തും വേഗത്തിൽ നമ്മുടെ സാധാരണ ജീവിതം തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ സർക്കാരാണ്. ഈ രണ്ടാം തരംഗം കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വ്യാപനത്തോത് ഉയർന്നതോടുകൂടിയാണ് നിയന്ത്രണങ്ങൾ കൂടുതൽ കൊണ്ടുവരേണ്ടി വന്നത്. അത് തിരിച്ചറിയാൻ ഇവിടെയുള്ള നമ്മുടെ ആളുകൾ തന്നെയല്ലേ തയ്യാറാകേണ്ടത്? അതിനു പകരം സർക്കാരിനെ അടിക്കാനുള്ള ഒരു വടിയായി അതിനെ എടുക്കാൻ ഇത്തരത്തിലുള്ള വ്യാപാരി വ്യവസായി സംഘടനകളും അത് ഏറ്റുപിടിക്കാൻ കുറേ മാധ്യമങ്ങളും പ്രതിപക്ഷവും തയ്യാറായതോടുകൂടിയാണ് കാര്യങ്ങൾ വഷളായത്. ഒരു സിസ്റ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ കട തുറന്നു കളയുമെന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകുക? ആ മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത്. അത് അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് എന്നാൽ പിന്നെ നാളെ മുതൽ ഞങ്ങളും കൂടി വ്യാപാരി വ്യവസായികളോടൊപ്പം നിൽക്കുകയാണ്, ഞങ്ങൾ പോയി കട തുറക്കുന്നവരുടെ കാവൽക്കാരായി നിൽക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് രാവിലെ പോകാൻ തയ്യാറായി നിന്നപ്പോഴാണ് വ്യാപാരി വ്യവസായികൾ പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വ്യാഴാഴ്ച ഞങ്ങൾ കട തുറക്കില്ല. പിന്നെയും കുത്തിത്തിരിപ്പുകാർ ഇങ്ങനെ അവരുടെ പിന്നാലെ നടന്നു, നിങ്ങളെ പറ്റിക്കും നിങ്ങളെ പറ്റിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ശനിയും ഞായറും ഈ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചു കളയുമെന്നുള്ള നിലപാട് വ്യാപാരി വ്യവസായി സംഘടനകൾ മുന്നോട്ട് വച്ചത്. ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്നെ സംഘടനാ പ്രതിനിധികളോട് പറഞ്ഞു, നിങ്ങൾ എത്ര ഭീഷണി മുഴക്കിയിട്ടും കാര്യമില്ല, ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നതിനനുസരിച്ച് മാത്രമേ സർക്കാരിന് നിയന്ത്രണങ്ങൾ നീക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ. പരമാവധി ഈ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ചില നിയന്ത്രണങ്ങളും ചില കാഴ്ചപ്പാടുകളും അനിവാര്യമാണ്. അത് പുറത്തു നിന്ന് കാണുന്നവർക്ക് തോന്നുന്നത് പോലെ അല്ലല്ലോ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന് ചില നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത്.
അതിന് കൃത്യമായ ചില മാർഗ്ഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മുന്നോട്ട് പോക്കാണ്. പിണറായി വിജയൻ രാവിലെ ഉറക്കമണിയിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളല്ല ഇവിടെ ഒരു സർക്കാരിന്റെ സിസ്റ്റം എന്നുള്ള നിലയിൽ നടപ്പിലാക്കുന്നത്.